ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് അപ്പയും പോർക്ക് കറിയാണ് കേട്ടോ. ആദ്യം തന്നെ ഇറച്ചിന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം, അതായത് ഒരു മൂന്നാല് തവണയൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്താണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. കാരണം ഇത് വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കുക്ക് പെട്ടെന്ന് കുക്കാകാനും അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ച് നേരം എണ്ണ മീറ്റിൽ പിടിക്കാനായിട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ നേടി ചവയൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ച് ചേർത്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. എന്നാലാണ് ആ കറിയിലോട്ട് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മളിന്ന് കുറച്ച് കൂടുതൽ മീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 8 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മീറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എപ്പോഴും തീ വളരെ കുറച്ചിട്ടിട്ട് പൊടികൾ ഇടുക, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പൊടി ചെറുതായിട്ട് മൂത്ത് വരുന്ന, അതായത് ഒരുപാട് മൂത്ത് പോകാതെ ചെറിയൊരു മണം വരുന്ന ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടിയുടെ കറക്റ്റ് പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് മീറ്റിലേക്ക് ഇടണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി മസാലയിൽ ചേർത്താണെങ്കിലും ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീറ്റിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മസാല നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും ഇറച്ചിക്ക് ചെറിയൊരു കളറ് വെള്ള കളർ തോന്നിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി കുറച്ച് നേരം വെക്കുന്നത് കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മുടെ കണക്കനുസരിച്ച്, ഇപ്പോൾ കറിയായിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 കപ്പോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ആയിട്ടാണ് അല്ലെങ്കിൽ പെരളനൊക്കെ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. 1/2 കപ്പോളം വെള്ളം ചേർത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കറി വറ്റി വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉപ്പും മസാലയൊക്കെ നല്ലപോലെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് തേങ്ങാക്കൊത്ത് പൂളി എടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് കറിയിൽ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടു കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 1/20 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ഉള്ളി യൂസ് ചെയ്തിട്ടാണ് പോർക്ക് കറി വെക്കുന്നത്. 1/20 ഓളം ഉള്ളി കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഉള്ളിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. സവള വെച്ച് ചെയ്ത് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. മാക്സിമം ഉള്ളി തന്നെ യൂസ് ചെയ്യുക. ഇനി പൂളി വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് നമ്മൾ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ വേവിക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ഒന്ന് ആവി കയറി വെന്ത് വന്നാൽ മാത്രം മതി. പിന്നെ ചോട്ടി പിടിക്കാതെ നമ്മൾ കൂടെ കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പോൾ ചട്ടിയൊക്കെ ആകുമ്പോൾ ഇത് ഒരുപാട് ചോട്ടിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് കപ്പ വേവിക്കുന്നുണ്ട് നമുക്ക് പോർക്കിനായിട്ട്. അതിനാദ്യം തന്നെ കപ്പ നമ്മൾ കഴുകുന്നുണ്ട് കേട്ടോ. കപ്പയിൽ നല്ല അഴുക്കും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പുറമൊന്ന് കഴുകുന്നുണ്ട്. അതാകുമ്പം ഒരുപാട് മണ്ണ് അതിൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ പൊളിക്കുമ്പോഴും ഞുറുക്കുമ്പോഴൊന്നും പിന്നെ മണ്ണിൻ്റെ ഒരു അംശം പോലും അതിലുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പൊളിച്ചെടുത്ത് ഞുറുക്കിയെടുക്കുന്നുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് സമയം വേണ്ടിവല്ല, കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ വേവൊക്കെ പെട്ടെന്ന് വേവാനൊക്കെ ഈ
വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഇത് അജ്മീ എന്ന് പറയുന്ന മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. വീട്ടിൽ പൊടിച്ച മസാല നമുക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാല ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിലും നല്ലത് കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതാണ്. നല്ലൊരു മിക്സിയിലൊക്കെ അരച്ച ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഡയറക്റ്റ് ഇടുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനും കൂടിയാണ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അരപ്പ് പോലെ തന്നെ കറിക്കകത്തേക്ക് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മസാല എപ്പോഴും വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവി, തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലതാണ്. ഡയറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കും, പിന്നെ അത് എപ്പോഴെങ്കിലുമാണ് അത് മിക്സ് ആകത്തുള്ളൂ. അപ്പം ഇതൊന്നുമില്ല, ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി കപ്പയ്ക്കായിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടുന്നുണ്ട്. അരപ്പ് ചേർത്താണ് കപ്പ വേവിക്കുന്നത്. അപ്പോൾ കറി നമ്മൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളത് വാങ്ങുകയാണ്. ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കറിവേപ്പില ചേർക്കുകയാണെങ്കിലാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഇനി കറി വാങ്ങുന്നത്. ഇതാ നമ്മുടെ കറി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അരപ്പൊക്കെ നമ്മൾ ഇപ്പോൾ ഗ്രേവി നല്ല കുഴപ്പമുള്ള ഗ്രേവി ആണെങ്കിൽ നല്ലപോലെ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കറി നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ പുഴുങ്ങാനായിട്ടുള്ള വെള്ളം വെച്ച് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കപ്പ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുത്ത് വേവിക്കുകയാണ്. പെട്ടെന്നാകും തിളച്ച വെള്ളമായ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ വീട് പണി നടക്കുകയാണ്. അപ്പം പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ അളവ് കൂടുതലാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ കപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് അരപ്പ് കൂടി തയ്യാറാക്കണം. അരപ്പിനായിട്ട് നമ്മൾ നല്ലപോലെ ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലെ മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകവും കൂടി ചേർത്ത് നമ്മൾ അത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചല്ല, നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വേവുന്ന ചെറിയൊരു വിള്ളൽ പോലെ അത് കാണുമോ, അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി ഊറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കൂടുതൽ കപ്പ ഉള്ളതുകൊണ്ട് ഊറ്റാനൊക്കെ നല്ല പാടാണ് കേട്ടോ. എപ്പോഴും കഞ്ഞിത്തട വെക്കുന്ന പോലെ ഊറ്റിയെടുക്കുക, അങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരപ്പിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്താനായിട്ടും. പിന്നെ ഡയറക്റ്റായിട്ട് കപ്പയിലേക്ക് ഇട്ട് കഴിഞ്ഞാലും കപ്പയിൽ അവിടെ ഇവിടെ പിടിച്ചിരിക്കുന്ന പോലെ വരില്ല. ഈ അരപ്പ് മിക്സ് ആകുന്ന കൂടെ തന്നെ ഉപ്പ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ആവി കയറിയാൽ മാത്രം മതി, അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചവ മാറാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ആവി കയറുന്നവരെ വെക്കുന്നുണ്ട് കേട്ടോ. റെഡിയായി വാങ്ങി വെച്ച കറിയിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കണം. കടുക് തളിക്കാനായിട്ട് കടുകും ഉള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ വാങ്ങി. ഇനി കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. കറിയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി കടുക് താളിച്ച് വെച്ചിരിക്കുന്നത് ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാണ്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ നല്ലപോലെ അരപ്പൊക്കെ ഇട്ട് നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട്. അത് ആ ചൂടോടുകൂടി തന്നെ നമ്മളത് മിക്സ് ചെയ്യാം കേട്ടോ. ചൂടി കഴിയുമ്പോൾ അത് മിക്സ് ചെയ്യാൻ പാടുവരും. ആ ചൂടോട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കത് മൊത്തം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നല്ല കപ്പയായിരുന്നു, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.